വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി സ്നാക്കാണ് ഉഴുന്നുവട. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു 250 ഗ്രാം ഉഴുന്ന് നമ്മൾ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം തൊടാതെ മിക്സിയിലിട്ട് അരച്ചെടുത്ത് നമ്മൾ ഇങ്ങനൊരു പാത്രത്തിൽ നമ്മുടെ മാറും. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 കൊച്ചുള്ളി, 3 പച്ചമുളക്, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് 1 പിഞ്ച് കുരുമുളക് പൊടി, പിന്നെ കാശ്മീർ ചില്ലി പൗഡർ, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നമുക്ക് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ ഇത് എല്ലായിടത്തും ഇവൻലി ഡിസ്ട്രിബ്യൂട്ട് ആക്കുള്ളൂ. തിരുമ്മി മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ടൊന്ന് തിരുമ്മണം നമ്മൾ. എന്നാലേ ഈ പച്ചമുളകിൻ്റെ ഒക്കെ എരിവും വെളുത്തുള്ളി ചന്തുള്ളി അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ശരിക്കും പിടിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തും. നമ്മൾ ഒത്തിരി നേരം മിക്സ് ചെയ്യാൻ പാടില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായെന്ന് പറയുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ ഈ കൊച്ചുള്ളിക്കകത്തേയും ഒക്കെ വെള്ളം ഇറങ്ങി നമ്മുടെ തിക്ക് ബാറ്റർ അങ്ങ് ലൂസായപ്പോൾ വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇതിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടി നമ്മളൊരു 1 പിഞ്ച് ചേർത്താൽ മതി. 1 പിഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് അത് മിക്സ് ചെയ്യണം. നമ്മളൊന്ന് ചെറുതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ കായപ്പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളുടെ ഇവിടെ വീട്ടിൻ്റെ കായപ്പൊടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചേർക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളിത് ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ കായപ്പൊടി എന്നുള്ളത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാനായി ഒരു കടായി ചൂടാക്കാൻ നോക്കാം. ചൂടായ കടായിലേക്ക് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഗോൾഡ് വിന്നറിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണയും പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുമാണിത്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ആ എണ്ണ കുറച്ചെടുത്ത് കൈയ്യെ തൂക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ മാവ് ഉഴുന്നുകളുടെ ഷേപ്പിൽ കുഴച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മാവ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ എന്തെങ്കിലും എടുത്തുനിന്ന് കയ്യിലൊരു മയം പടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ എണ്ണയിലേക്ക് മാവിടാൻ പാടുള്ളൂ. നമുക്ക് എന്നിട്ട് തിളച്ചെണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം. വളരെ ശ്രദ്ധിക്കണം, ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നന്നായി മുങ്ങിക്കിടക്കണം. ഉഴുന്നുവട എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി തിരിച്ചു മറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല മഴയുള്ള സമയത്ത് ചൂട് കട്ടൻ കാപ്പിയും ഉഴുന്നുവടയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.